ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാം പറഞ്ഞല്ലോ. ഒന്നിൽ താങ്ക്സ്. അല്ല വിക്കി, ഇതൊരു പ്ലാൻഡ് ഒരു സംഭവം അല്ലാന്നല്ലോ, അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ എന്താ പറയണ്ടെന്നുള്ള അറിയത്തില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഓ, അതൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും പരിചയപ്പെട്ട ഓർമ്മിപ്പിക്കല്ലേ, ഇവിടെ വരെ എത്തിച്ചില്ലേ. പരിചയപ്പെട്ടത് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. ഹി വാസ് സ്റ്റഡിങ് ഇൻ ചെന്നൈ, ഞാൻ ബാംഗ്ലൂരായിരുന്നു. അങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത്. പിന്നീട് എല്ലാവരെയും വിശദമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അതാ പറഞ്ഞത്, എന്നാ പ്ലാൻ ചെയ്തിട്ടില്ല. ഓഗസ്റ്റ്, ഓക്കെ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. നോക്കിയിട്ട് ഈ കോവിഡ് പ്രോട്ടോകോളിൻ്റെ ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ എലീന കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അവൾക്ക് എപ്പോഴും പ്ലസൻ്റായിട്ട് ചിരിച്ച് തുള്ളിച്ചാടി നടക്കുന്നൊരു കുഞ്ഞാണ് അവൾ. അപ്പോൾ ആ സന്തോഷം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും അവളുടെ കൂടെ ഉണ്ടാവണം ഇനിയുള്ള അവളുടെ ജീവിതത്തിലേക്ക്. താങ്ക് യു. ബിഗ് ബോസിൽ എൻ്റെ ബെഡ്മേറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പോകുന്ന സമയത്തായപ്പോലും ഞാൻ എന്താണ് ചേച്ചി, എങ്ങനെയാണ് ചേച്ചി നോക്കുന്നത്, ഞാൻ പറഞ്ഞു വെരി ഗുഡ് പേഴ്സൺ ആണ്, നീ ധൈര്യമായിട്ട് പോകും, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വിഷു ഓൾ ദ വെരി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. ഓക്കെ, സോ എന്തായാലും അവളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേ ആണ് ഇന്ന്, അതുകൊണ്ട് വളരെയധികം സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും ഇനി അങ്ങോട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. അവളുടെ സക്സസ്ഫുൾ ജേർണി ഇനിയും ഉണ്ട്, അവളുടെ ലൈഫിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ പോട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഹൈ, എലീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ പോസിറ്റീവ് മൈൻഡഡ് ആൻഡ് എനർജറ്റിക് പേഴ്സൺ ആണ്. എപ്പോഴും എന്ത് കാര്യവും, എത്ര വിഷമമുള്ള കാര്യമാണെങ്കിലും അവൾ വളരെ പോസിറ്റീവായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഞാനും അലീനയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചി അനിയൻ്റെ റിലേഷനാണ്. അവളെല്ലാം ഇങ്ങനെ ഒരു ചേച്ചിയോടെല്ലാം ഓപ്പണായിട്ട് പറയുന്ന പോലെ പല കാര്യങ്ങളും എന്നോട് ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രോസിംഗ് ടോക്കിലൊക്കെ കുറേ മുന്നേ അതിൻ്റെ രോഗത്തിനെ കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം അവർ തമ്മിൽ ഒന്നിക്കുകയാണ്. എല്ലാവിധ ആശംസകളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ്. വളരെ സന്തോഷം. ഇത്രയും സ്മാർട്ടായിട്ടും ഭയങ്കര രസകരമായിട്ടുള്ള നല്ലൊരു ഹൃദയമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നേരത്തെ പരിചയമുള്ളൊരു അഞ്ചാറ് പേരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു നേരിട്ട്, അല്ലാതെ അറിയുന്ന താല്പര്യം. പിന്നെ അന്ന് വന്നപ്പോഴേക്കും എല്ലാവരും ഒരേ കുടുംബം കൂടെ തന്നെയാണ്. എൻഗേജ്മെൻ്റ് ആഘോഷമാണല്ലോ, എല്ലാവരെയും നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ ഒരുമിച്ച്, കാരണം ഇവിടെ എല്ലാ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആഘോഷ സമയത്ത് വന്ന് ഒത്തു ചേരുന്നു, അത് നമ്മുടെ ഒരു സന്തോഷം. എല്ലാവരെയും വീണ്ടും ഒരുമിച്ച് കാണാൻ പറ്റിയൊരു സന്തോഷം. അല്ല, പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, രാവിലെ 50 പേരോ 100 പേരോ പിന്നീട് 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത്. ഇല്ല, എന്നിട്ട് രാവിലെ നമ്മളെ എന്നെ അവർ ആഗ്രഹിച്ച പോലെ തന്നെ വീട്ടുകാരെ സംബന്ധിച്ച് അടിപൊളി ലൈഫ് ഇനി മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നതായി പറഞ്ഞു. സോ റോഹിത്തിന് എനിക്ക് ഒരു ഹാപ്പി. മാഡം, ഒരു ഡൗട്ട് കൂടി, പരിക്കുട്ടി മാഡം ഒരു ഡ്രസ്സ് പറഞ്ഞിട്ടതാണോ? പരിക്കുട്ടി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഹി സ്റ്റോക്കിംഗ് മീ. അലക്സാണ്ടർ മാഡത്തിന്റെ ഒരു ഫാൻ ആണോ? ഞാനും